കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ലോകത്ത് മറ്റെന്തിനേക്കാൾ കൂടുതൽ ആ ടീമിനെ പ്രണയിച്ചവർ, ആ ടീമിനെ സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ നെഞ്ചോട് ചേർത്ത് നിർത്തിയവർ. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പലപ്പോഴും അവരുടെ മത്സരം കാണുന്നത് ഹൃദയം കൊണ്ടാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമുള്ള സമയങ്ങളിൽ അവരുടെ സന്തോഷവും സങ്കടവും ഉത്സാഹവുമെല്ലാം ആ മത്സരത്തെ ആശ്രയിച്ചിരിക്കും. എത്ര തവണ തോറ്റു കഴിഞ്ഞാലും ആ മഞ്ഞ ജേഴ്സി ധരിച്ചവരെ കാണുമ്പോൾ നെഞ്ചുപൊട്ടി അവർക്കായി ആർപ്പു വിളിക്കുന്ന ഒരു കൂട്ടം ആരാധകർ. അവർ പരസ്പരം മഞ്ഞപ്പടയെന്ന് അഭിസംബോധന ചെയ്യുന്നു. കൊമ്പന്മാരുടെ സ്വന്തം മഞ്ഞപ്പട. അതെ, ഒരിക്കലെങ്കിലും തലയുയർത്തിപ്പിടിച്ച് യെസ് വി ആർ ദ ചാമ്പ്യൻസ് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ വെമ്പൽ കൊള്ളുന്ന മഞ്ഞപ്പട. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ സീസണിൽ ഫൈനലിൽ എ ടി കെയുടെ മുഹമ്മദ് റാഫിയുടെ ഗോളിൽ കപ്പിനും ചുണ്ടിനുമിടയിലെല്ലാം നഷ്ടപ്പെട്ട് പൊട്ടിക്കരഞ്ഞ ഒരു കൂട്ടം ആരാധകർ. 2016 നിർഭാഗ്യമെന്ന ദുർഭൂതം കെ ബി എഫ് സിയെ വേട്ടയാടിയപ്പോൾ അതേ എ ടി കെയുടെ മുൻപിൽ തന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റു പുറത്തേക്ക്. പക്ഷേ അവിടെയൊന്നും തളരാതെ വർദ്ധിത വീര്യത്തോടെ മഞ്ഞപ്പട ഒരടി പോലും പുറകോട്ട് പോകാതെ തങ്ങളുടെ കൊമ്പന്മാർക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഗാലറികളിലേക്കും ടെലിവിഷന്റെ മുൻപിലേക്കും ഒഴുകിയെത്തി. കാരണം അവർക്ക് അവരുടെ ജീവവായു പോലെ തന്നെ അത്രയും പ്രാധാന്യമർഹിക്കുന്നത് തന്നെയായിരുന്നു അവരുടെ കൊമ്പന്മാരും. 2014 വരെ ഡേവിഡ് ജെയിംസ്, പീറ്റർ ടൈലർ, ട്രെവർ മോർഗൻ, സെഹലാൻ, സ്റ്റീവ് കോപ്പൽ, റേനെ മോനുസ്റ്റീൻ, നീലോ വെങ്കടെ, സിൽറ്റോ ഷാറ്റോറെ, കിബു വിക്കുന, ഇഷ്വാ അഹമ്മദ്, അങ്ങനെ 10 കോച്ചുമാർ മാറി മാറി വന്നിട്ടും മഞ്ഞപ്പട ആഗ്രഹിച്ചത് മാത്രം അകന്നു നിന്നു. പരിഹാസങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് പലപ്പോഴും അവരുടെ മനസ്സുകൾ ആടി ഉലഞ്ഞിരിക്കാം. കാരണം കെ ബി എഫ് സിയുടെ മത്സരം നടക്കുന്ന സമയങ്ങളിൽ സ്റ്റേഡിയം നിറയെ മഞ്ഞപ്പട തീർത്ത ഒരു മഞ്ഞക്കടൽ തിരയടി ചാർത്തുല്ലസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ ലെജൻഡ് സുനിൽ ഛേത്രി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആ മഞ്ഞക്കടലിൻ്റെ നടുവിൽ കളിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന്. അത്രമേൽ സുന്ദരമാണ് ആ മഞ്ഞക്കടൽ. പരിഹാസങ്ങളും കുത്തുവാക്കുകളും നിറഞ്ഞ സീസണുകൾക്ക് ശേഷം 2002 സെർബിയൻ കോച്ചായ ഇവാൻ ബുക്കോവിനോവിച്ചിൻ്റെ കീഴിൽ പതിവ് പോലെ ഒരു സന്തുലിത ടീമുമായി ഐ എസ് എല്ലിൻ്റെ പുതിയ സീസണിലേക്ക്. ആദ്യ മത്സരത്തിൽ എ ടി കെയുമായുള്ള ഇന്ത്യൻ എൽ ക്ലാസിക്കോയിൽ 4-2 എന്ന സ്കോറിൽ തോൽവിയോടെ തുടക്കം. പിന്നീട് നോർത്ത് ഈസ്റ്റുമായി സമനില. പിന്നീടങ്ങോട്ട് വുക്കാമനോവിച്ചിൻ്റെ കീഴിൽ പെരേരയുടെയും വാസ്കിസിൻ്റെയും ലൂണയുടെയും സഹലിൻ്റെയും എല്ലാം ചിറകിലേറി മികച്ച കളി പുറത്തെടുത്ത് ആദ്യ 4 സ്ഥാനം നേടിയിരിക്കുന്നു. ഓരോ മഞ്ഞപ്പടയ്ക്കും ആഹ്ലാദിക്കാനും ആർത്തുല്ലസിക്കാനും കഴിയുന്ന നിമിഷങ്ങൾ. അതെ, തങ്ങളെ പിന്തുടർന്ന നിർഭാഗ്യമെന്ന ദുർബോധത്തെ അവർ ഇതുവരെ തങ്ങളുടെ ഫൈനൽ തേടിലേക്ക് അടുപ്പിച്ചിട്ടില്ല. അടുക്കാൻ കൊമ്പന്മാർ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഓരോ മഞ്ഞപ്പട ആരാധകനും സന്തോഷത്തിൻ്റെ വക്കിലെത്തിയിട്ടില്ല. കാരണം അവർക്ക് ഭയം അവരെ വിടാതെ പിന്തുടരുന്ന നിർഭാഗ്യമെന്ന ദുർബോധത്തെയാണ്. ഇത്രയും നാൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിച്ചിരുന്നത് ഏറ്റവും മികച്ച കളി കാഴ്ചവയ്ക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ കാണാനാണ്. കണ്ണിനിമ്പവും മനസ്സിന് ആഹ്ലാദവും ഹൃദയത്തിന് സംതൃപ്തിയും നൽകുന്ന ഒരു വേൾഡ് ക്ലാസ് കളി തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ. അങ്ങനെ ഐ എസ് എൽ എന്ന മാമാങ്കത്തിന് തിരശ്ശീല വീഴാറായി. മലയാളികളുടെ ചോരയിൽ അലിഞ്ഞു ചേർന്ന ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരം ഒരു ഭ്രാന്തമായി മാറിയ മഞ്ഞപ്പട ഇപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വീകരണ മുറിയിലേക്ക് ഒരിക്കൽ പോലും കടന്നു ചെല്ലാത്ത ആ ഐ എസ് എൽ എന്ന കിരീടം നിങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ നിങ്ങളെ വാനിലുയർത്തി സന്തോഷം പ്രകടിപ്പിക്കാനും, മറിച്ചാണെങ്കിൽ നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനും ഈ മഞ്ഞപ്പട ഉണ്ടാകും എന്ന ഉറപ്പോടെ ഓൾ ദി ബെസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ്.